അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഇസ്ലാം സുന്ദരവും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ലോകത്ത് സർവ്വ മനുഷ്യർക്കും മാർഗദർശനവുമാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമങ്ങളും കൽപ്പനകളും വിശുദ്ധ ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മനുഷ്യർ പരസ്പരം സാഹോദര്യത്തിലും ഐക്യത്തിലും ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പ്രവാചക ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ സ്നേഹത്തെയും കാരുണ്യത്തെയും വളരെയേറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. പരസ്പര സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്ന മതം കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം. സാഹോദര്യം നിലനിർത്താൻ വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം. എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിവിധ തരത്തിലാണ് ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും സംഘപരിവാര ശക്തികൾ തന്നെയാണ്. അത്തരത്തിൽ സംഘികളും അതുപോലെ തന്നെ രവിചന്ദ്രൻ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് പോലും. എന്നാൽ അത് തീർത്തും തെറ്റാണ്. മനുഷ്യർ പരസ്പരം സ്നേഹവും കരുണയും വെച്ചു പുലർത്തണമെന്നാണ് പരിശുദ്ധ ഖുർആനിലായാലും പരിശുദ്ധ ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ മറ്റു മതക്കാരെ ആക്രമിക്കണമെന്നോ മറ്റു മതങ്ങളെ നിന്ദിക്കണമോ എന്നൊന്നും പരിശുദ്ധ ഇസ്ലാമോ പരിശുദ്ധ ഖുർആനോ നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ സംഘികൾ ഇസ്ലാമിനെതിരെ വലിയ രീതിയിലാണ് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സൗദിയിലേക്ക് നോക്കാം. സൗദിയിൽ കഴിഞ്ഞ ദിവസമാണല്ലോ നെയ്മർ എന്ന ഫുട്ബോൾ താരത്തെ ഫുട്ബോൾ കളിക്കുന്നതിനായി സൗദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായത്. ശരിയത്ത് നിയമത്തിൽ രാജ്യം ഭരിക്കുന്ന സൗദിയിൽ കുരിശ് ധരിച്ചു നിൽക്കുന്ന നെയ്മറിന് കിട്ടുന്ന സുഖം അന്നാട്ടിലെ വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ്. ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നെഞ്ചും വിരിച്ച് കുരിശും പ്രദർശിപ്പിച്ച് മണിപ്പൂരിലോ UPയുടെ RSS ഭൂരിപക്ഷ മേഖലയിലോ ഏതെങ്കിലും ഒരാൾക്ക് സമാധാനത്തോടെ സഞ്ചരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ അതെല്ലാം സാധിക്കുന്നത് ഇസ്ലാമിക രാജ്യമായ സൗദിയിലാണ്. ഇത്തരത്തിൽ നെയ്മറിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാവുകയാണ്. നെയ്മർ കുരിശെല്ലാം ധരിച്ചുകൊണ്ട് സൗദിയിലൂടെ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ സൗദിയിലല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളിലല്ലാതെ എവിടെ ഇങ്ങനെ സാധിക്കും? നമ്മുടെ ഇന്ത്യയിൽ സാധിക്കുമോ? ഇല്ല. ഇന്ത്യയിലെ അവസ്ഥ നമുക്കറിയാം. മണിപ്പൂരിലടക്കം നടക്കുന്നത് നമുക്കറിയാം. ഡൽഹിയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? സംഘികൾ കയറി പള്ളിയിലെ സകലതും തകർത്ത് കളഞ്ഞു, ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട്. എന്നാൽ ഇത്തരത്തിൽ സംഘികളുടെ ഓരോ പ്രയോഗങ്ങളും മുസ്ലിമിനെതിരെ തിരിയുമ്പോൾ ഇത്തരം കാഴ്ചകൾ മുസ്ലിം എന്താണെന്ന് ഇസ്ലാം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതു മതക്കാരനെയും സ്വീകരിക്കുന്ന ഒരു നാടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. അവിടെ വർഗീയതയോ വിദ്വേഷമോ മതങ്ങൾ തമ്മിൽ പരസ്പരം സ്പർദ്ധ വളർത്താനോ അവിടുത്തെ ഭരണകൂടമോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോ ശ്രമിക്കുന്നില്ല. എന്നാൽ എന്താണ് ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയിലെ ഭരണകൂടം എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുമത രാഷ്ട്രമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് സംഘപരിവാര ശക്തികൾ. ഇവിടെ മുസ്ലിമുകൾക്കോ ക്രിസ്ത്യാനികൾക്കോ രക്ഷയില്ല എന്ന് വേണം തന്നെ പറയാൻ. എന്നാൽ ഇത്തരം സൗദിയിൽ നിന്ന് വരുന്ന കാഴ്ചകൾ സംഘികളുടെ കുപ്രചരണങ്ങൾ പൊളിക്കുന്നതാണ്. മുസ്ലിം അല്ലാത്തവരെ കണ്ടാൽ കൊന്നുകളയണമെന്ന് പരിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആനിലും പറയുന്നു എന്ന് സംഘികളും രവിചന്ദ്രനെ പോലുള്ള ആളുകളും സമൂഹത്തോട് പറയുമ്പോൾ ഇത്തരം കാഴ്ചകൾ അതിനെയെല്ലാം പൊളിച്ചടക്കുന്നതാണ്. അതേ മതസൗഹാർദ്ദങ്ങളും മതേതര മൂല്യങ്ങളും എന്നും ഉയർത്തിപ്പിടിച്ചിട്ടേയുള്ളൂ. അറബ് രാജ്യങ്ങൾ എത്രയെത്ര മറ്റു മതത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ സുഖത്തോടെ താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്. എന്നാൽ ഇത്തരം കാഴ്ചകളൊന്നും നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ നടക്കുന്നത് വർഗീയതയാണ്, മറ്റു മതങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങളാണ്. അള്ളാഹു സുബ്ഹാന വത്താല നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തി തരട്ടെ. നല്ലതും ശരിയും വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.